നവംബർ 8 ബുധനാഴ്ച. ലൂക്ക 14 25 മുതൽ 33 വരെ വാക്യങ്ങൾ. ചെറിയ ജെയിംസ് ഒരു വികലാംഗ ശിഷ്യനായിരുന്നു. സംസാരവും നടപ്പും മന്ദഗതിയിലായിരുന്നു. ഒരു ദിവസം ആ ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, സുഖപ്പെടുത്താനുള്ള കഴിവോടെയാണ് അങ്ങ് ഞങ്ങളെ അയക്കുന്നത്. എന്നാൽ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് സങ്കൽപ്പിച്ച് നോക്കുക. സുഖമില്ലാത്ത ഞാൻ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നു. യേശു പറഞ്ഞു, ചെറിയ ജെയിംസ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ നിനക്ക് ഒരു നല്ല കഥ പറയാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള കഥകൾ പറയാൻ ഡസൻ കണക്കിന് ആളുകൾ ഇതിനകമുണ്ട്. ഇനിയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകും. എന്നാൽ വരാനിരിക്കുന്ന ഈ യാത്രയിൽ നിന്നെക്കുറിച്ചുള്ള കഥയെക്കുറിച്ച് ചിന്തിക്കുക. പലർക്കും എന്നിൽ വിശ്വസിക്കാൻ രോഗശാന്തി ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഹൃദയം രോഗശാന്തി ഇല്ലാത്തപ്പോൾ അസ്വസ്ഥമാണ്. നിനക്ക് അത് ബാധകമല്ല. ഈ ഭൂമിയിൽ നിന്ന് നീ കടന്നു പോകുമ്പോഴും സ്വർഗത്തിൽ നിൻ്റെ പിതാവിനെ കാണുമ്പോൾ നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും. അതിനാൽ അല്പം കൂടി ക്ഷമിച്ച് കാത്തു നിൽക്കൂ. നിൻ്റെ ബലഹീനത നിമിത്തം നീ യഥാർത്ഥ ശക്തി കണ്ടെത്തുമ്പോൾ ഇതൊന്നും വകവയ്ക്കാതെ എൻ്റെ പേരിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആഘാതം തലമുറകളോളം നിലനിൽക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ശാലോം. പ്രിയപ്പെട്ടവർ, യേശുവിനെ അനുഗമിക്കുന്നത് അത്ര എളുപ്പമല്ല. ശിഷ്യനാകുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള വസ്തുതയാണ് എന്ന കാര്യം യേശു മറച്ചു വയ്ക്കുന്നില്ല. ഒന്നിൽ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവനെ പൂർണ്ണമായും നിരാകരിക്കുകയോ ചെയ്യണം. അതിനിടയിൽ ഒന്നുമില്ല. ഒരു പാർട്ട് ടൈം ശിഷ്യനാകാൻ നമുക്ക് കഴിയില്ല. ഇന്നത്തെ സുവിശേഷ വായനയിൽ ഒരു ശിഷ്യൻ ആകാൻ വേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, നാം നമ്മുടെ കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും വെറുക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം യേശുവിനായിരിക്കണം നമ്മുടെ മുൻഗണന. അപ്പോൾ എല്ലാം നേരെയാകും. രണ്ട്, യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നമ്മൾ സ്വയം കുരിശു ചുമക്കേണ്ടത് ആവശ്യമാണ്. നമുക്കും നമ്മുടെ അഹന്തയ്ക്കും നമ്മുടെ പഴയ ശീലങ്ങൾക്കും പെരുമാറ്റത്തിനും മാറ്റമുണ്ടാകണം. അതിലൂടെ നമുക്ക് അവനോടൊപ്പം ഒരു പുതിയ ജീവിതം നയിക്കാനാകും. മൂന്ന്, ഒരു ശിഷ്യനാകാൻ നമ്മുടെ സ്വത്തുക്കൾ ത്യജിക്കാൻ യേശു ആവശ്യപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ ബിസിനസ്സിനോടോ അല്ലെങ്കിൽ തൊഴിലിനോടോ ഉള്ള നമ്മുടെ ഭക്തി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കുറച്ച് സമയമേ നൽകുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഭൗതിക സമ്പത്ത് പാപത്തിൻ്റെ ഉറവിടമായി മാറുന്നു. കാരണം അവരോട് നാം അമിതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാം നമ്മുടെ സമ്പത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കണം. അല്ലാതെ നമ്മെ അവിടെ നിന്ന് അകറ്റാനല്ല. ചുരുക്കത്തിൽ
യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ ആരെയും അനുവദിക്കരുതെന്നാണ് യേശു നമ്മോട് പറയുന്നത്. നമ്മുടെ ജീവിതം പൂർണ്ണമായും അവന് സമർപ്പിക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള യാതൊന്നിനെയും നാം അനുവദിക്കരുത്. ഒരു യഥാർത്ഥ ശിഷ്യനാകാൻ യേശുവിന് നമ്മുടെ മുൻഗണനയും ഒന്നാം സ്ഥാനവും നൽകണം. മറ്റെല്ലാ കാര്യങ്ങളും രണ്ടാമതാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.